നമസ്കാരം. ഇന്ന് മലയാളികൾക്കൊക്കെ വളരെ പരിചിതനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ആത്മീയ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. എന്താണ് ഈ മതങ്ങൾ എന്ന്, അല്ലെങ്കിൽ എന്താണ് ദൈവം, എന്താണ് ഈശ്വരൻ എന്ന് പഠിക്കുന്നവൻ സാത്വികനാകും. അതാണ് ശ്രീബുദ്ധനും അവർക്കൊക്കെ സംഭവിച്ചത്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അയ്യോ, ഇത് നമ്മുടെ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയല്ലേ? അതെ, അണ്ണൻ തന്നെ. എന്തരാണോ അണ്ണൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം എന്തായാലും. അതുകൊണ്ട് മനുഷ്യൻ്റെ മാനുവലാണ് ഇത്രയും ഗ്രന്ഥങ്ങളായിട്ട്. ഇപ്പോൾ ഹിന്ദുത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോരം ഗ്രന്ഥങ്ങളാണ് ഈ മനുഷ്യനെന്താക്കാൻ വേണ്ടിയിട്ട് ഓരോ അവതാരങ്ങളും വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഗ്രന്ഥങ്ങളാണ്. ഇവർ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് പഴയ നിയമം, പുതിയ നിയമം തൊട്ട് പിന്നെ അതല്ലാണ്ട് ആധികാരിക ഗ്രന്ഥങ്ങൾ അല്ലാണ്ടൊക്കെ എത്ര അപ്രമാണീയ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ് എന്തോരം ഗ്രന്ഥങ്ങൾ. ഇസ്ലാമിന് തന്നെ ഹോളി ഖുറാൻ, അവരുടെ ഖുറാൻ ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിലും അത് കഴിഞ്ഞിട്ട് റസൂൽ പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് റസൂലിൻ്റെ കാലഘട്ടം തൊട്ട് എത്രയോ ബുക്കുകൾ. അപ്പോൾ ഇത്രയും മാനുവൽസ് വന്നിട്ടും മനുഷ്യൻ എന്താ ഇതൊന്നും കൊണ്ട് സംതൃപ്തി വരാന്ന് പറഞ്ഞാൽ മനുഷ്യൻ വലിയൊരു സംഭവമാണ്, അസാധ്യമായിട്ടുള്ളൊരു സംഭവമാണ് മനുഷ്യൻ. അയ്യോ, സംഭവം എന്നൊന്നും പറഞ്ഞാൽ പോരാ, വിസ്മയം, വിസ്മയം എന്ന് തന്നെ പറയണം. ആ വിസ്മയമാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നണ്ണ അണ്ണൻ തന്നെ ഒരു വലിയ വിസ്മയമാണ്. അപ്പം പിന്നെ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞ തന്നെ ലഘുകരിക്കരുത്, വിസ്മയം, വിസ്മയം അങ്ങനെ തന്നെ പറയണം. ഈ പല കമ്പനിയുടെ പുസ്തകങ്ങൾ നമ്മളൊന്ന് പഠിച്ചെന്ന് ഓർത്ത് കുഴപ്പം. നമ്മളിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്ന എൽ ജി മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ എന്ന് വിചാരിച്ചു. എൽ ജി, ഞാനിപ്പോൾ ആപ്പിളിൻ്റെ ആളാണ്, ആപ്പിൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. പിന്നെ പിന്നെ അണ്ണൻ ആപ്പിൾ അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കണ്ട, സ്വന്തം കാശല്ലല്ലോ. ആരാൻ്റെയും കാശല്ലേ, അധ്വാനിച്ച കാശും അല്ല. അപ്പോൾ പിന്നെ ആപ്പിൾ അല്ലാതെ അണ്ണൻ മറ്റൊന്നും ഉപയോഗിക്കാനേ പാടില്ല. മറ്റേ ഇത് സാംസങ് വരുമ്പോൾ ഞാൻ അതിൻ്റെ മാനുവലൊക്കെ എടുത്ത് വായിക്കും, എന്താണത്, നമ്മുടേതുമായിട്ട് എന്താ പ്രത്യേകത എന്ന്. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ആപ്പിൾ എടുക്കാം, എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ആപ്പിളിൽ തന്നെ ഉറച്ചു നിൽക്കാം. പക്ഷേ സാംസങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സാംസങ് എന്തൊക്കെ പ്രയോജനം തരുന്നത്, അതിനെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് പഠിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അണ്ണ. പിന്നെ ഒരു കാര്യം, ജയിലിലൊക്കെ ആപ്പിളിൻ്റെ ഫോണ് നല്ല റേഞ്ചാണെന്നാണ് നമ്മുടെ കൊടിസുനിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ പത്രത്തിലൊക്കെ, ആ ചാനലിലൊക്കെ അവിടെ വന്ന് പറഞ്ഞായിരുന്നു അവിടെ നല്ല റേഞ്ചാണ്. അണ്ണൻ അവിടെ പോകുമ്പോഴും ഒരു ആപ്പിളിൻ്റെ ഫോൺ സംഘടിപ്പിക്കണം, നല്ല കട്ട റേഞ്ചാണ്. ചൈനയുടെ മൊബൈലിനകത്ത് ആപ്പിളിനകത്ത് ഉള്ളതിനേക്കാൾ നല്ല ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് പറ, അതാണ് കാര്യം. ചൈന സാധനങ്ങളിലൊക്കെയാണ് ഈ മോൺസണിൻ്റെ ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നതിലേക്ക് മോൺസണ്ണൻ തിരിഞ്ഞത്. ചൈനയാണല്ലോ. ഇതൊക്കെ ഒരു മിസ്റ്ററിയാണ്, ഇതൊരു ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞ മിസ്റ്ററിയാണ്. അത് ദൈവത്തിൻ്റെ ടച്ചോടുകൂടി എഴുതപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗണപതി എഴുതി എന്ന് പറയുന്ന ഒരു ഭഗവത്ഗീത, അതായത് സോറി, മഹാഭാരതം ഗണപതി വാൽമീകി പറഞ്ഞു കൊടുത്തിട്ട് ഗണപതി എഴുതി എന്നുള്ളതാണ്. അതൊക്കെ കേൾക്കുമ്പം എനിക്കുമൊക്കെ ഇത്, പക്ഷെ ഞാൻ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ആ ഏത്, നമ്മുടെ വ്യാസൻ ഗണപതിയെ കൊണ്ട് എഴുതിച്ച മഹാഭാരതം മോൺസൺ എൻ്റെ കയ്യിലുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, ഒറിജിനൽ, ഒറിജിനൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തിനാണ്, ചിലർ മദ്യപിക്കും, ചിലർ മയക്കുമരുന്ന് അടിക്കും, ചിലർ ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കും, ചിലർ മറ്റവൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കും, ചിലർ തർക്കിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കും. ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിനെ, അല്ലെങ്കിൽ നമ്മളിലെ ദൈവികതയെ, നമ്മളിലെ ദൈവത്തിൻ്റെ അംശത്തിനെ കണ്ടെത്താണ്ട് ഒരു വളരെ അധികം ശതമാനം ആൾക്കാർ മരിക്കുന്നുണ്ട്. ഓ, ഇത്രയും നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനെ പറ്റിയാണല്ലോ ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ അപവാദ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല പാവവും കിട്ടും കേട്ടോ മാധ്യമങ്ങളെ. മോൺസണ്ണെ നോക്ക്, എത്ര ആധികാരികമായിട്ടാണ് സംസാരിച്ചത് നോക്കൂ. ഓ, എന്താ അല്ലേ, എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണ്. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ കാര്യം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.